കൊടകര കുഴൽപ്പണ കേസിൽ ബിജെപിയെ വെട്ടിലാക്കിയ മുൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട കുഴൽപ്പണം ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടെന്ന് തിരൂർ സതീഷ് പറഞ്ഞു. പണം ഓഫീസിലെത്തുമ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നെന്നും സതീഷ് വെളിപ്പെടുത്തി. ആരോപണം തള്ളി ജില്ലാ നേതൃത്വം രംഗത്തെത്തി. കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചുവെന്നായിരുന്നു മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ 6 ചാക്കുകളിലായാണ് പണം എത്തിച്ചതെന്നും സതീഷ് വെളിപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്ന ഫണ്ടാണ്. തെരഞ്ഞെടുപ്പിന് വന്ന ഫണ്ട് തൃശ്ശൂർക്കുള്ള ഫണ്ട് തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊണ്ടുവന്ന ആളുകൾക്ക് ഞാനായിട്ടുതന്നെ ജില്ലാ ഓഫീസിൽ നിന്ന് പറയണ നേതാക്കന്മാർ പറയണനുസരിച്ച് ഞാൻ മുറിയെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുറിയെടുത്തിട്ട് അവരെപ്പോഴാണ് അത് മറ്റേ ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് പോയത്, കൊടകരയിൽ എപ്പോഴാണ് കവർച്ച ചെയ്തത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് പിന്നീട് പിറ്റേ ദിവസം ഞാൻ പുറത്ത് വരുമ്പോഴാണ് ഞാനിത് അറിയണത്, ഇങ്ങനെ കവർച്ച ചെയ്തു ഇങ്ങനെ പണമെന്നുള്ളത്. വാസ്തവത്തിൽ തൃശ്ശൂർക്ക് വന്ന ഇലക്ഷൻ ഫണ്ട് തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ തന്നെ വെച്ചിട്ടാണ് പിന്നെ അവർ പോയിട്ടുണ്ടായിരുന്നത്. അതേസമയം വെളിപ്പെടുത്തൽ തള്ളിയ ബിജെപി ജില്ലാ നേതൃത്വം പിന്നിൽ സിപിഐഎം ആണെന്നും ആരോപിച്ചു. ആ ജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കണം, തടയണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി, വളരെ കൃത്യമായിട്ട് ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തെ വിലക്കെടുത്ത് സി പി എം നേതൃത്വം ഒരു ചാനലിൽ ഉപയോഗിച്ച് അദ്ദേഹത്തെ വിലക്കെടുത്ത് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ്. സതീശൻ പണം കിട്ടി കഴിഞ്ഞാൽ എന്തും പറയും, അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൊടകര കുഴൽപ്പണക്കേസ് ആയുധമാക്കാനാണ് മറ്റു പാർട്ടികളുടെ തീരുമാനം. കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന സതീഷിന്റെ പ്രസ്താവനയിൽ മറ്റു പാർട്ടികൾ പ്രതീക്ഷ വയ്ക്കുമ്പോൾ ആശങ്കയുടെ മുൾമുനയിലാണ് ബിജെപി നേതൃത്വം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.